ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, ഇതുപോലെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എന്തെങ്കിലും നമ്മൾ കുത്തി കുത്തി കളിക്കുന്ന സമയത്ത് അവർ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു കാര്യം എന്താണ് നീ നോക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഇതുപോലെ സുഹൃത്തിനെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവന് ആ ഒരു ഫയൽ നമ്മുടെ മൊബൈൽ കൊടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു മൊബൈൽ വാങ്ങിയിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അയാൾക്ക് കാണിച്ചു കൊടുക്കും. ജസ്റ്റ് ഞാൻ കാണിക്കാം അതിൻ്റെ മെത്തേഡ്. അതായത് ഗാലറിയിലുള്ള ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ നമ്മൾ ഇതുപോലെ അവന് കാണിച്ചു കൊടുക്കും. അവൻ എന്ത് അത് വാങ്ങിയിട്ട് നേരെ ഇതിങ്ങനെ മാറ്റി നോക്കും, ഇങ്ങനെ ഇതുപോലെ മാറ്റി നോക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ കൂട്ടുകാരെ പേടിയുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ ആപ്പ് ഉപയോഗിക്കാം, അടിപൊളി ആപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും എന്തൊക്കെയാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്, കൂടെ വീഡിയോ അവസരം കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ കൂടെ ഉള്ളത് റിഷാദ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കൂട്ടുകാരെ പേടിയുള്ള ആളുകൾ നിർബന്ധമായും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണോ അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യുക, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ആയിരിക്കും ഷെയ്ക്ക് എന്നുള്ള ഓപ്ഷൻ കാണിക്കും, രണ്ടാമത്തെ നോട്ടീസ് എന്നതിൻ്റെ ഷെയ്ക്ക് എന്നുള്ള ഭാഗം, അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എനേബിൾ ചെയ്യുക, വീണ്ടും എനേബിൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോക്സമിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സെൻസറിനെ നേരെ കൈ വെക്കുമ്പോൾ സ്ക്രീൻ ഓഫ് ആകുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അത് ഓഫാക്കാനുള്ള ഓപ്ഷനാണ്. അതിലേക്ക് കടക്കുന്നത് അതിന് വീഡിയോ അതിന് മുമ്പ് ചെയ്തതാണ്. ഇത്ര മാത്രം ചെയ്തതിന് ശേഷം നമ്മുടെ കൂട്ടുകാർ നമ്മൾ വാട്സപ്പിൽ ഒരു ചാറ്റ് ഇതുപോലെ ഇങ്ങനെ നോക്കിയായിരിക്കും. ഈ നോക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ നമ്മൾ അടുത്ത് വന്നിട്ട് അവിടെ അയ്യപ്പം എന്താ നോക്കിയേ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കൊടുക്കണം. പക്ഷേ അവൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ ഗാലറിയിലേക്കൊന്നും പോകാൻ പാടില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കുക. ഇനി നമ്മൾ ഈ സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും ഈ സ്ക്രീന് അവർക്ക് മുന്നോട്ട് ബാക്കോട്ട് ആക്കാൻ കഴിയില്ല. പക്ഷേ അത് വീണ്ടും തിരിച്ചാക്കാൻ വേണ്ടി ഇതുപോലെ കൈ ഒന്നും കൂടി സ്വൈപ്പ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള എന്തെങ്കിലും ഒരു ഫയൽ, ഇപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കണം. പക്ഷേ അവന് ബാക്കിയുള്ള ഫോട്ടോസ് ഇതുപോലെ നോക്കും. ആ നോക്കുന്ന സമയത്ത് ജസ്റ്റ് കൈ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക, പെട്ടെന്ന് കൈ ഇളക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇനി അവർക്ക് ഈ ഫോട്ടോ മാറ്റാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, കൂട്ടുകാരെ പേടിയുള്ള ആളുകൾ തീർച്ചയായും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.